മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യയുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഭർത്താക്കന്മാരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബം പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പാട്ടൊക്കെ പാടുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് ഈ വാള് ഭർത്താക്കന്മാര് എല്ലാവരും ഇരുന്ന് കേൾക്കണം. കാരണം ഇപ്പൊ ഭർത്താക്കന്മാരെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ ഭർത്താവ് നിങ്ങളെ പാട്ട് കഴിഞ്ഞ് ദുആ കഴിഞ്ഞാല് വേഗം പോയി കിടന്നുറങ്ങും, പിന്നെ അവസാനത്തെ ദുആക്ക് എഴുന്നേറ്റ് വരുള്ളൂ. അതുകൊണ്ട് ഉസ്താദ് തുടക്കം തന്നെ പറയണം, സ്ഥലം പറയരുത്, പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാവും. അല്ല, ഇത് മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാവാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭർത്താവ്യം എന്നുള്ളത് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങൾക്ക് തന്ന തങ്ക കുടങ്ങളാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് നിങ്ങളെ ഭർത്താവ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേക്കേ, ഈ അറിവ് നിലാവ് നിങ്ങൾ ഓരോരുത്തരെ നിങ്ങളെ വീട്ടിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും നിങ്ങൾ ഇരുന്നിങ്ങനെ കേൾക്കാം. ഒരേ സമയം ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് നിങ്ങളെ പോലത്തെ സ്വാലിഹ്യങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രോഗ്രാം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വീടുകൾ, അതല്ലെങ്കിൽ നിങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്, അങ്ങനെയാണെങ്കിലും ആ വീടും ആ ഒരു സ്ഥലവും നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. നിങ്ങൾക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ ഭർത്താക്കന്മാര് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ സഹോദരിമാര് സഹോദരന്മാര് പല കാരണങ്ങളെ കൊണ്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല അനുയോജ്യമായ ഇണകളെ നൽകി അള്ളാഹു അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ഭർത്താക്കന്മാർ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ാണ്. ആ ഭർത്താക്കന്മാരെ പരിപൂർണമായിട്ടും നിങ്ങൾ വഴിപ്പെടുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, തിരകളുള്ള കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെ നയിക്കുന്ന കപ്പിത്താനെ പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാ പിണക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടക്കുന്ന കുടുംബജീവിതത്തിൽ തകരാത്ത കപ്പലിനെ കടലിലൂടെ നിയന്ത്രിക്കുന്ന കപ്പിത്താനെ പോലെ എവിടെയും തകർന്നു വീഴാതെ കുടുംബജീവിതത്തെ നിയന്ത്രിക്കേണ്ട കപ്പിത്താനാണ് ഭർത്താവ് എന്നുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ, റഹ്മത്ത് തരട്ടെ, റാഹത്ത് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്, ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞു. ഇന്ന് ഇൻഷാല്ലാ നല്ല രസകരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേട്ടാൽ. മാഷാല്ലാ, ഭർത്താക്കന്മാരെ കേട്ടിരിക്കേണ്ട പ്രഭാഷണമാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരും ഭർത്താക്കന്മാരെ അടുത്തിരിക്കുക, എന്നിട്ട് അവരുടെ ഒരു കൈ ഇങ്ങനെ മുറുകെ പിടിച്ചു വരുന്നുള്ളൂ. കാരണം എന്താ അറിയാം, ചിലപ്പോ പറയുമ്പോ റബ്ബേ ഇതൊക്കെ ഉസ്താദ് പറയണമെന്ന് കരുതിയിട്ട് ഭർത്താക്കന്മാർ ഇന്ന് എഴുന്നേറ്റ് വല്ല രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോ, അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഭർത്താക്കന്മാരെ നല്ലോണം ശ്രദ്ധിക്കുക. അവർ എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ കേൾക്കേണ്ട പ്രഭാഷണമാണ്, അവരാണ് ഇന്ന് കേൾക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തും സന്തോഷവും റഹ്മത്തും തരട്ടെ. അപ്പൊ സ്വാലിഹായ ഭർത്താവായി മാറണമെങ്കിൽ നമ്മള് പ്രിയപ്പെട്ട ഭാര്യയെ പോറ്റി വളർത്താനും മക്കളെ പോറ്റി വളർത്താനും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം ഒരു സ്വാലിഹായ ഭർത്താവ്, എങ്ങനെയായിരിക്കണം ഒരു സ്വാലിഹായ ഭർത്താവിന്റെ സ്വഭാവം, അവൻ ഭാര്യയുമായിട്ടുള്ള കിടത്തം എങ്ങനെ, നടത്തം എങ്ങനെ, ഭക്ഷണം എങ്ങനെ, ഉറക്കം എങ്ങനെ, വിശ്രമം എങ്ങനെ, യാത്ര എങ്ങനെ, എല്ലാം പരിപൂർണമായിട്ടൊരു ഭർത്താവിന്റെ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റോൾ മോഡലാക്കണം. ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നത്, കുടുംബജീവിതം നന്നാവണമെങ്കിൽ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാം. ലോകത്ത് ഇന്നവരെ നമ്മൾ കണ്ട ചരിത്രങ്ങൾ, നമ്മൾ പഠിച്ചെടുത്ത ചരിത്രങ്ങൾ, ഈ പഠിച്ചെടുത്ത കാര്യങ്ങളിലെല്ലാം ഓരോ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ആ ചരിത്രങ്ങളിലൊക്കെ ലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ കുടുംബജീവിതം നയിച്ചവർ ആരാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ലോകത്തുള്ള എല്ലാ കിതാബുകളും പുസ്തകങ്ങളും ദൈവീക ഗ്രന്ഥങ്ങളും നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ ഏറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ലോകത്ത് സുന്ദരമായി സൗന്ദര്യത്തോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കുടുംബജീവിതം നയിച്ച ഒരേ ഒരു വ്യക്തി മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പിന്നെ നമുക്ക് പ്രശ്നമില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു ഒരു ഭർത്താവിന്റെ റോൾ മോഡലായിട്ട് നമുക്ക് കാണിച്ചു തന്നത്? ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് പരാതി പറഞ്ഞ, നബിയെ എന്റെ കുടുംബ ജീവിതത്തിലെ വിഷമങ്ങളെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ മാറിക്കിട്ടാൻ തങ്ങൾ ഒരു മാർഗം പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ വീട്ടിൽ നിന്നല്ലേ നീ വരുന്നത്? ഇന്നലെ നമ്മൾ ആ ഭാഗം പറഞ്ഞതാണ്. അതേ നബിയെ, എന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നീ ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. ആരാ നിനക്ക് ഭക്ഷണം തന്നത്? എന്റെ
ഭാര്യ, നീയൊക്കെ വെള്ളം തന്നതാരാ എന്റെ ഭാര്യ, നിന്റെ വസ്ത്രം മലക്കി തന്നതാരാ എന്റെ ഭാര്യ, നിനക്ക് വേണ്ടി ചെയ്തു തന്നതെല്ലാം നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ട് ആ ഭാര്യയെ കുറ്റം പറയാൻ പിന്നെ എങ്ങനെയാ നിനക്ക് മനസ്സ് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മദീനയിൽ മഹാന്മാരായ സ്വഹാബത്തിനോട് പറയുകയാണ്, ഭാര്യമാരെ നിങ്ങൾ വേണ്ടതുപോലെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ കൊണ്ട് നടക്കേണ്ടത്, ഭർത്താക്കന്മാരെ നിങ്ങളെ കടമയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവളിൽ നിന്ന് അനിഷ്ടിക്കേട് സംഭവിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്. ഭാര്യമാരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അനിഷ്ടിക്കേട് സംഭവിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. അനിഷ്ടിക്കേട് സംഭവിക്കും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നത് എന്താ? ഭാര്യയാണ്, പെണ്ണാണ്, അനിഷ്ടിക്കേട് നിങ്ങൾക്ക് സംഭവിക്കും, തീർച്ചയാണ് നിങ്ങൾ ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ ഭാര്യമാരോട് സ്ത്രീകളോട് നിങ്ങളെ ഖൈറ് കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണം. സുഹാബ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ ഉപദേശിക്കണം. സുഹാബ കാരണം എന്തെന്നറിയോ? നിങ്ങൾ ഭാര്യമാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെണ്ണയും നല്ലത് ഭാര്യയും നല്ലത് അവളെ വളഞ്ഞ ഒരു എല്ലിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. സ്ത്രീകളെ പെണ്ണിനെ ഒരു വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് പടച്ചിട്ടുള്ളത് സുഹാബ. അതുകൊണ്ട് പെണ്ണിന്റെ പ്രകൃതി തന്നെ അങ്ങനെയാണ്, നിങ്ങളെ ഭാര്യയുടെ പ്രകൃതി തന്നെ അങ്ങനെയാണ് സുഹാബ. എത്ര വലിയ സ്വാലിഹത്തായ പെണ്ണിനെ കിട്ടിയാലും ആ പെണ്ണിൽ നിന്ന് നിങ്ങളെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് അനിഷ്ടിക്കേട് സംഭവിച്ചു കഴിഞ്ഞാ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ ഹദീസ് പറയണമെങ്കിലേ ആരുടെ ജീവിതത്തിലും അങ്ങനെ ചെറിയ അനിഷ്ടക്കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സാധാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിവി റളിയല്ലാഹു അൻഹയും ചെറിയ ചെറിയ പിണക്കങ്ങൾ, കുസൃതികൾ, സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ചരിത്രം പിന്നീട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹയും ജീവിതത്തിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സംഭവിച്ചതാണ്. അതൊക്കെ പഠിപ്പിച്ചു തരാ വേണ്ടിയാണ്. അതുകൊണ്ട് ഭർത്താവിന്റെയും ഭാര്യയുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഭാര്യ തൊലാക്ക് ചെല്ലാതെ, ഭാര്യ അടിക്കാതെ, ഭാര്യയോട് ദേഷ്യം പിടിക്കാതെ, നീ എന്റെ കൺമുന്നിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ടോ എന്ന വാക്ക് മനസ്സിനെ വേദനിക്കുന്ന രൂപത്തില് പറയാതെ, ആ ഭാര്യയോട് ഖൈർ ഉപദേശിക്കണം സുഹാബ. ആ ഭാര്യയോട് നിങ്ങൾ നന്മ ഉപദേശിച്ചു കൊടുക്കണം സുഹാബ. കാരണമെന്തെന്നറിയോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ചെറിയ ഒരു വളഞ്ഞ വാരിയിൽ നിന്നാണ് അവരെ പടച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പെണ്ണിനെ നിലക്ക് നിർത്തും എന്ന നിയത്ത് വെച്ചുകൊണ്ട് ആ വളഞ്ഞ വാരിയിൽ നിന്ന് പടച്ച പെണ്ണിനെ നിങ്ങൾ നേരെയാക്കാൻ ശ്രമിച്ചാൽ ആ വളഞ്ഞതിനെ പൊട്ടിപ്പോകും സുഹാബ. വളഞ്ഞുപോയ സൃഷ്ടിപ്പിൽ തന്നെ വളഞ്ഞുപോയ ഒരു വസ്തുവിനെ നമ്മൾ നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകുമല്ലോ സുഹാബ. അതുപോലെയാണ് പെണ്ണാണ് സഹോദരിമാരാണ്, ആ സ്ത്രീകളെ സമീപത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ വശമുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ. ഇത് അഡ്വാൻസ് ആയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാ? ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്, മറന്നു പോവണ്ട. അനിഷ്ടക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ പൊട്ടിച്ച് തൊലാക്ക് ചൊല്ലുന്നതിന് പകരം ആ വളവ് നിങ്ങൾ നീർത്താനാണ് ശ്രമിക്കേണ്ടത്. അത് പരിപൂർണമായി നീട്ടാൻ ശ്രമിക്കണ്ട. അങ്ങനെ പരിപൂർണമായി നീട്ടാൻ ശ്രമിച്ചാൽ കസർത്തഹു, ആ വളവ് പൊട്ടിപ്പോകും സുഹാബ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെണ്ണാണല്ലോ വളഞ്ഞ വാരിയിൽ നിന്നാണല്ലോ പെണ്ണിനെ പടച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ഉപദേശിക്കാതെ മാറ്റി നിർത്തിയാ പെണ്ണിന്റെ ജീവിതത്തിൽ, നിങ്ങളെ ഭാര്യയുടെ ജീവിതത്തിൽ ഹറാമ സംഭവിച്ചാൽ, തെറ്റ് സംഭവിച്ചാൽ പറയാൻ പാടില്ലാത്തത് നിങ്ങളെ ഭാര്യ പറഞ്ഞാൽ, ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങളെ ഭാര്യ ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ഭാര്യയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാല് അത് പളഞ്ഞ ആണ് വളഞ്ഞയിൽ നിന്ന് പടച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ നിങ്ങൾ മാറ്റിവെക്കാതെ നിങ്ങൾ അതിനെന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ നിങ്ങൾ ഉപദേശിക്കണമെന്നാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സഹോദരിമാരെ ഖൈർ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു കുടുംബ ജീവിതത്തിന്റെ നായകനായ ഭർത്താവിനോട് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ഭാര്യയെ കുറിച്ച് പരാതി പറയാവുന്ന സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പെണ്ണല്ലേ, ചിലപ്പോ കുടുംബ ജീവിതത്തിൽ പാകപ്പിഴവുകൾ സംഭവിച്ചേക്കാം, അവിടെയെല്ലാം ക്ഷമിക്കും, ക്ഷമിക്കാൻ കഴിവുണ്ടെങ്കിൽ നീയാണ് മോനെ, നീയാണ് മോനെ ചങ്കൂറ്റമുള്ള ഭർത്താവെന്ന് ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ ചെറിയൊരു വളവ് അവർക്ക് എന്തായാലും ഉണ്ടാവും, അതങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ മഹാന്മാരെ, ബുദ്ധിയുടെ വിഷയത്തിൽ പുരുഷന്മാരെ കവച്ചു വെക്കാൻ അവർക്ക് കഴിയില്ലല്ലോ, അതിന് സഹോദരിമാരെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നിക്കാഹിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു സാക്ഷി വേണ്ടിടത്ത് പുരുഷൻ ഒരു സാക്ഷി വേണ്ടിടത്ത് സ്ത്രീകൾ രണ്ടുപേരുമെന്ന് പറയുന്നത്. അതിനാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ജീവിതത്തിൽ പല പാകപ്പിഴവുകളും സംഭവിച്ചേക്കാം, അതിലൊക്കെ ക്ഷമയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ നന്മ പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കണമെന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബജീവിതം പഠിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് ആരെന്നറിയോ? അവിടുത്തെ ബീവി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്നെ കുറിച്ചിട്ട് എന്റെ ഭാര്യ പറയണം, എന്റെ ഭാര്യയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടാള്? ആള് നല്ല വേളാണ്, നല്ല പാട്ടാണ്. ഞങ്ങൾക്കൊക്കെ അറിഞ്ഞില്ല, ആ കുടുംബജീവിതമൊക്കെ നല്ല ഉഷാറായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ എങ്ങനെയാ? നിങ്ങളോട് നല്ല പെരുമാറ്റാണോ? നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണം നിങ്ങളെ കുറിച്ചിട്ട്. ആ ഭാര്യ പറയട്ടെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ നല്ലവരാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ ഭാര്യമാരോട് ചോദിച്ചു നോക്കൂ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, എങ്ങനെ? എന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അങ്ങനെ പറയാൻ നമുക്ക് ആരെ കൊണ്ടേയും കഴിയും? ഇപ്പൊ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടേയും കഴിയും? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ ഭാര്യയോട് നിങ്ങൾ ചോദിക്കും. പുറത്ത് നല്ല ആളാണ്, നല്ല വാളാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല പ്രസിഡന്റാണ്, കമ്മിറ്റിയാണ്, സെക്രട്ടറിയാണ്, ഒക്കെയാണ്, എല്ലാമാണ്, എല്ലാ കമാൻഡറുമാണ് നമ്മള്. പക്ഷേ വീട്ടിന്റെ അകത്ത് നമ്മുടെ സ്വഭാവം എങ്ങനെ? അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വീട്ടിന്റെ അകത്ത് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയാം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, എന്റെ ഭാര്യമാരോട് നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കുക, എന്നെ കുറിച്ച് എന്റെ സ്വഭാവം അറിയണമെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കണം. സ്വഹാബ മഹാന്മാരായ സ്വഹാബത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മാ കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ അഹ്ലിഹി. അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുടുംബ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വാള പറയുന്നുണ്ട്, ഞങ്ങളെ നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തരാറുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നന്മ ഞങ്ങൾക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചെന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തെ ചോദിക്കുകയാണ്, മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുമായിട്ടുള്ള സംഭവങ്ങള്, നിങ്ങളുമായിട്ടുള്ള ഓരോ ഇണക്കങ്ങള്, നിങ്ങളുമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമ്മാ
മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞങ്ങൾക്ക് എന്നും മാതൃകയാണ് സ്വഹാബ, കുടുംബജീവിതത്തിൽ മാതൃകയാണ്. കേൾക്കണം ചെറുപ്പക്കാരാ, മുത്തുനബിയുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു? ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുന്നത് എങ്ങനെ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഫീ മുഹനതി അഹ്ലിഹി. നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട പ്രഭാഷണമാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സ്വാലിഹാണെന്ന് നിങ്ങളെ ഭാര്യ നിങ്ങളെ കുറിച്ച് പറയണം. ചെറുപ്പക്കാരാ, മദീനയുടെ നായകനെ കുറിച്ച് കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഫീ മുഹനതി അഹ്ലിഹി, എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് വലിയ സമാധാനമാണ്, എനിക്ക് വലിയ സമാധാനമാണ്. എന്റെ ഹബീബായ തങ്ങളെ, എന്റെ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് വലിയ സമാധാനമാണ്. കാരണം എന്തെന്നറിയോ? എന്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എന്റെ ഭർത്താവിന്റെ സമീപനമാണ്. ചിന്തിക്കണം ചെറുപ്പക്കാരാ, നിങ്ങൾ വീട്ടിലുണ്ടാകുന്ന നിങ്ങളെ ഭാര്യയ്ക്ക് ഇഷ്ടമാവണം. ചെറുപ്പക്കാരാ, വാപ്പമാരെ, നിങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന സമയത്തെ എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ടല്ലോ എന്നവനെ സന്തോഷം നിങ്ങളെ ഭാര്യയുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ്, ആ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള സന്തോഷം വരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഭർത്താവായി മാറുന്നതെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ചില ഭാര്യമാര് പറയൂലേ, അല്ലാ കാക്ക ഇക്കാക്ക വരുന്നതേ പേടിയാ, വീട്ടിലേക്ക് കുറച്ച് സമാധാനം ഉണ്ടേനി, എന്നും മഗ്രിബിനാ ജോലി കഴിഞ്ഞു വരിക, ഇന്ന് 4 മണിക്കിനെത്തിനും വീട്ടിലെ സമാധാനം അതോടുകൂടി പോയി. അങ്ങനെ നിങ്ങളെ കുറിച്ച് പറയരുത്. നിങ്ങൾ വീട്ടിലുണ്ടാകുന്നത് നിങ്ങളെ ഭാര്യയ്ക്ക് സന്തോഷമായിരിക്കണം. മാഷാ അല്ലാ, ഇന്നും എന്റെ ഇക്ക എന്റെ കൂടെ ഉണ്ടല്ലോ, വലിയൊരു സന്തോഷമായിരിക്കണം. എങ്ങനെ നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ വീട്ടിലുണ്ടാകുന്നത് സന്തോഷമാണെങ്കിൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ വീട്ടിലുണ്ടാകുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. മാത്രമല്ല, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീണ്ടും പറയുകയാണ്, കാന ഫീ മുഹുലത്തി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ കുടുംബത്തിൽ ഞങ്ങളെ കൂടെ ജോലി ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ കൂടെ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജോലി ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് ആരാണ്? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിന്റെ നേതാവിന്റെ സ്വഭാവമാണ് പറയുന്നത്. ഈ ലോകം തന്നെ പടക്കാൻ കാരണം അർസലാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ, ഈ ലോകം തന്നെ പടക്കാൻ കാരണ ദൂതരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അമ്പിയാക്കന്മാരുടെ നേതാവല്ലേ, മുർസലീങ്ങളുടെ നേതാവല്ലേ, ലോകത്തിലെ മുഴുവൻ ആളുകളുടെ നേതാവല്ലേ മുച്ചുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എത്ര ആളുകൾ മുത്തുനബിയോട് വന്ന സങ്കടം പറയുമ്പോ അവരുടെ സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കേണ്ട നബിയല്ലേ? രോഗികൾ വന്ന മുത്തുനബിയുടെ മുമ്പ് വന്ന സങ്കടങ്ങൾ പറയുമ്പോ അവർക്കൊക്കെ മന്ത്രിച്ചു കൊടുത്ത്, അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുത്ത്, അവരെല്ലാം സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് അവരെല്ലാം സമാധാനിപ്പിക്കേണ്ട നബിയല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. എത്ര തിരക്കുള്ള മുത്തുനബിയാണ് നമ്മുടെ മുച്ചുനബി. ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലൊന്ന് ഇറങ്ങാൻ പോലും സമയമില്ലല്ലോ. മദീനയിലെ മസ്ജിദുൻ നബിയിലേക്ക് വരുന്ന സമയത്ത് ആയിരക്കണക്കിനുള്ള സ്വഹാബത്ത് മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. നബിയേ, കുടുംബജീവിതത്തിന്റെ വിഷമങ്ങൾ പറയാ, ജോലിയില്ലാത്തതിന്റെ വിഷമങ്ങൾ പറയാ, പട്ടിണി കിടക്കുന്നതിന്റെ ദാരിദ്ര്യത്തിന്റെ വിഷമങ്ങൾ പറയാ. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ബഹുദൈവ ആരാധകരും അഹ്റാബികളടക്കം എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് പരാതി പറഞ്ഞിട്ടില്ലേ? ചെറുപ്പക്കാരാ, തിരക്കില്ലെന്ന തിരക്കിലേക്കല്ലേ നമ്മുടെ മുത്തുനബിയുടെ ജീവിതം. പാവപ്പെട്ടവരാരാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ മുത്തുനബിയുടെ കടമയായിരുന്ന മുത്തുനബി അത് നിർവഹിച്ചു തന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ടവരുടെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്ന്
വന്നിട്ട് ദഅ്‌വാ പ്രവർത്തനം നടത്തിയ മുത്തി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശത്രുക്കളെ മിത്രങ്ങളാക്കിയ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറന്ന താഴെ തന്നെ പെൺകുട്ടിനെ കുഞ്ഞി കുഴിച്ചു മൂടുന്ന ആ ഒരു ജാഹിറിയത്തിലെ കാലഘട്ടം ചിന്തിക്കാൻ പോലും കഴിയൂല നബിയെ, ആലോചിക്കാൻ പോലും കഴിയൂല നബിയെ. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് ആലോചിക്കുമ്പോ നല്ല പേടിയാണ്. പിന്നെ എങ്ങനെയാണ് ജീവനോടെ ഒരു ജീവനെ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നത്? ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയൂല നബിയെ. ഉക്കാശ റളിയല്ലാഹു അൻഹു മുത്തനബിയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞതല്ലേ ആ ജീവനോടെ പെൺകുഞ്ഞുങ്ങൾ കുഴിച്ചു മൂടുന്ന അന്ധകാലഘട്ടത്ത്, ഇരുണ്ട കാലഘട്ടത്ത് പ്രകാശം ചൊരിഞ്ഞാണ്ട് നിലാവായി പ്രകാശമായി കടന്നു വന്ന നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എത്ര തിരക്കുള്ള ജീവിതമാണ്, എത്ര തിരക്കുള്ള ജീവിതമാണ് നമ്മുടെ മുത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആ തിരക്കുകൾക്കിടയിലും ആ പ്രയാസങ്ങൾക്കിടയിലും ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും കുടുംബജീവിതം ഭദ്രമായി കൊണ്ടു നടന്ന നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ കരുതിയോ ഒരു ജോലിയുമില്ലാതെ മുത്തുനബി വീട്ടിലിരിക്കാണെന്ന്? നിങ്ങൾ കരുതിയോ ഒരു പ്രയാസവുമില്ലാതെ പ്രശ്നവുമില്ലാതെ നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലിരിക്കാണെന്ന് നിങ്ങൾ കരുതിയോ? അല്ല, തിരക്കി പിടിച്ച ജീവിതത്തിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഫീ മുഹ്നതി അഹ്ലിഹി, എന്റെ റസൂലുള്ള എന്റെ കുടുംബത്തിൽ ഞങ്ങളെ കൂടെ ജോലി എടുക്കാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഹെൽപ്പുകൾ ചെയ്തു തരാറുണ്ടായിരുന്നു, ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്നേഹങ്ങൾ തരാറുണ്ടായിരുന്നു. ഒരു പെണ്ണിന് ആവശ്യമായതല്ല, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നതല്ല, ഒരു പെണ്ണിന്റെ അത്യാവശ്യമായ കാര്യങ്ങളല്ല, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നതിന് മുമ്പേ നേടിക്കൊടുക്കുന്ന ഭർത്താവാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ഉപദേശത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്ന നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാനടക്കമുള്ള നമ്മളെ പഠിക്കേണ്ടത് ആ കുടുംബജീവിതമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഫീ മുഹ്നതി അഹ്ലിഹി, എന്റെ കുടുംബത്തിൽ മുത്തുനബി ജോലി എടുക്കാറുണ്ടായിരുന്നു, എന്റെ വീടും പരിസരമെല്ലാം അടിച്ചു വാരാറുണ്ടായിരുന്നു, എന്റെ കൂടെ ഹിദ്മത്തെടുക്കാറുണ്ടായിരുന്നു, എന്റെ കൂടെ അടുക്കള ജോലി ചെയ്യാറുണ്ടായിരുന്നു, എന്റെ വീട്ടിൽ ഒരു വീട്ടുകാരനെ പോലെ എന്റെ എല്ലാ പ്രയാസങ്ങളും നേരിട്ടറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് വേണ്ടി ഹിദ്മത്തെടുക്കാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, കാന ഫീ മുഹ്നതി അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഹിദ്മത്തെടുക്കാറുണ്ടായിരുന്നു. ഹിദ്മത്തെടുക്കാന്ന് പറഞ്ഞാ ഇപ്പൊ ചില ആളുകൾ അതിപ്പോ ഞാനും ചെയ്യലുണ്ട്, വീട്ടിൽ വീട്ടു ജോലി ചെയ്തു കൊടുക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര തിരക്കുള്ള ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം! ഈ ഉമ്മത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബജീവിതത്തിൽ ആയിഷ ബീവി പറയാണ്, ഞങ്ങളുടെ കൂടെ വീട്ടു ജോലികൾ എല്ലാം ഒന്ന് മാത്രമല്ല എല്ലാം ചെയ്യുമായിരുന്നു നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുറിച്ചിട്ട് നമ്മുടെ ഭാര്യ എങ്ങനെ പറയും? നിങ്ങൾ ആലോചിച്ചോക്കെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ വീട്ടിലുണ്ടെങ്കിൽ സുഖം. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ വീട്ടിലാണല്ലോ, എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ടാവുമ്പോ സുഖം. എനിക്ക് എന്റെ മുറ്റം അടിച്ചു വാരാന്, മുറ്റം അടിച്ചു വാരാനെങ്കിലും ആ വീടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരാന്, അതല്ലെങ്കിൽ മാറാല കാണുമ്പോ അതൊന്ന് തട്ടണട്ടോ, അങ്ങനെങ്കിലും പറ തട്ടണട്ടോ, അങ്ങനെങ്കിലും ഒന്ന് പറയാ. ഒരു ഹിദ്മത്ത്, ഒരു ചെറിയ ഹെൽപ്പ്, ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടോ എന്ന് ഞാനടക്കമുള്ള നമ്മൾ ചിന്തിക്കാം. നമ്മൾ ഭർത്താക്കന്മാരല്ലേ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് അങ്ങനെ പറയണം, എന്റെ ഇക്ക എന്റെ വീട്ടിലുണ്ടാവും എനിക്ക് നല്ല സുഖം. ചിലര് പറയും അതിന്റെ വർത്താനം പറയാതെക്കാ മനേ നല്ലത്, അതിന്റെ വർത്താനം പറയണ്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ തന്നെ മനസ്സിലാകാം നമ്മളെ റോൾ എങ്ങനെയാണ് നല്ലത്.
ഭർത്താക്കന്മാരായ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ വീട്ടുജോലിക്ക് ഖിദ്മത്ത് എടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആരാ? മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. ഞാൻ ചോദിക്കട്ടെ, ഈ അടുക്കളത്തോട്ടത്തെ കുറിച്ചും പച്ചക്കറി തോട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, ഭാര്യമാരുടെ കൂടെ നമ്മൾ കൂടിക്കൊടുക്കണം പച്ചക്കറി തോട്ടത്തിൽ വിട്ടുന്ന വിത്ത് നട. ഇന്നിപ്പോ ഒരു കുടുംബം വിളിച്ച് പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാ, ഞങ്ങൾ തിങ്കളാഴ്ച ഉസ്താദ് പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ഞങ്ങൾ വിത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരാൻ വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യണം, ദുആ ചെയ്യും ഇൻഷാല്ലാ. നിങ്ങൾ അതിനെ നല്ലതുപോലെ പരിപാലിക്കുക. ഞങ്ങള് വളർത്തു മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, വളരെ സന്തോഷം പറഞ്ഞ കുടുംബങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും നിഅമത്തും നൽകട്ടെ. അപ്പൊ ഭർത്താക്കന്മാര് ഉള്ള സമയം ഭാര്യമാരുടെ കൂടെ വീട്ടുജോലിക്കും ഖിദ്മത്തിനൊക്കെ കൂടിക്കൊടുക്കണം. അത് കരുതിയിട്ട് ഇതിപ്പോ പറയാൻ നിന്നാ ഇപ്പൊ തന്നെ ചിലപ്പോ നിങ്ങൾ എഴുന്നേറ്റ് പോകും. അപ്പൊ അത് കരുതിയിട്ട് എല്ലാ ജോലിയും ഭർത്താക്കന്മാരെ എടുക്കണം. അങ്ങനെയാണ് ഇപ്പൊ നാളെ ഭക്ഷണം വെക്കൽ ഭർത്താക്കന്മാരാവേണ്ടി വരും, പാത്രം കുടിക്കൊക്കെ കഴുകൽ ഭർത്താക്കന്മാർ. അത് നിങ്ങൾ ചെയ്യണമെന്നല്ല, ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മളും അങ്ങനെ ചെയ്തു കൊടുക്കണമെന്നാണ്. അതല്ല നമ്മൾ ചില ആളുകൾ കരുതിയതെന്നറിയോ, ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഭാര്യയുടെ ജോലിയാണ്, വെള്ളം ചൂടാക്കേണ്ടത് ഭാര്യയുടെ ജോലിയാണ്. എത്ര നേരമായി പറഞ്ഞിട്ട് ഇതുവരെ ചായ എത്തിയിട്ടില്ലല്ലോ ചില ആളുകൾ പറയാറില്ലേ. എത്ര നേരമായി ഇതുവരെ ഭക്ഷണം എത്തിയിട്ടില്ലല്ലോ. കണ്ടാ തോന്നും അവർക്ക് ഇത് ഉണ്ടാക്കി തരാനുള്ള ജോലിയാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അവരെ നല്ലതുപോലെ നമ്മൾ ഉപദേശിക്കണം. ഇൻഷാല്ലാ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഭർത്താക്കന്മാർ വെറും ഒരു ഭർത്താവായാൽ പോരാ, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന ഒരു സ്വാലിഹായ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു ഭർത്താവണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. ഇനിയും ബാക്കി പറയാം, തീർന്നിട്ടില്ല ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീണ്ടും പറയുകയാണ്. ഫൈദാ ഹളറത്തു സ്വലാ خرج الى الصلاه അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയട്ടെ, ഒഴിവ് സമയങ്ങളിലൊക്കെ എന്റെ മുത്തുനബി എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ആയിഷ അടുക്കളയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അടുക്കള തോട്ടത്തിൽ മുത്തുനബി എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. വീട് വൃത്തിയാക്കുമ്പോ എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവാറുണ്ട്. വസ്ത്രങ്ങൾ അലക്കുമ്പോ എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഫൈദാ ഹളറത്തു സ്വലാ, അങ്ങനെ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പലപ്പോഴും മുത്തുനബി പള്ളിയിൽ പോകുമായിരുന്നു. ആയിഷ, ഞാൻ പള്ളിയിൽ പോയി വരാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമായിരുന്നു എന്റെ മുത്തുനബി. അങ്ങനെയാണ് ചെയ്തിരുന്നത് സ്വഹാബ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീണ്ടും പറയുകയാണ്, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ചിലപ്പോഴൊക്കെ എന്റെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട് സ്വഹാബ. ചില സമയത്തെല്ലാം എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കരിച്ചിട്ടുള്ള സ്വഹാബ. അറിവിന്നിലാവിലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാര്യയെ കൂട്ടിയിട്ട് നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കാറുണ്ടോ? അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ, കുടുംബസമേതം ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടല്ലോ, ഭർത്താവും ഭാര്യയും അയൽവാസികളും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവരില്ലേ, മാഷാ അല്ലാ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരു സന്തുഷ്ട കുടുംബത്തിന്റെ സ്നേഹ കുടുംബത്തിന്റെ, ഇങ്ങനാണ് മക്കളെ, ഇങ്ങനാണ് ഉമ്മത്തെ, സ്നേഹ കുടുംബത്തെ സ്നേഹത്തോടെ വളർത്തേണ്ടത് ഇങ്ങനാണെന്ന് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ജമാഅത്തായി നമസ്കരിക്കാറുണ്ട് സ്വഹാബ. നിങ്ങളെ ഭാര്യയുമായിട്ട് നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭാര്യയുമായിട്ട് നിങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഭാര്യയെ നിങ്ങൾ ജമാഅത്തായി നമസ്കാരത്തിന് പങ്കെടുപ്പിച്ചിട്ടുണ്ടോ? സുബ്ഹ് നമസ്കരിക്കുമ്പം നിങ്ങളെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഫർള് നമസ്കരിക്കുമ്പോ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ നിങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ,
എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, അങ്ങനെയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വലിയൊരു റോൾ മോഡലായി അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾ ജമായത്തായി നമസ്കരിക്കണം ചെറുപ്പക്കാരാ. കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരെ, കുടുംബജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരെ, കുടുംബജീവിതത്തിൽ നന്മ ആഗ്രഹിക്കുന്നവരെ, നിങ്ങളെ ഭാര്യയുടെ കൂടെ നിങ്ങൾ ജമായത്തായി നമസ്കരിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ആയിഷ ബീവി പറയുകയാണ്, നമസ്കാരത്തിന്റെ സമയമാകുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പള്ളിയിലേക്ക് പോകുമായിരുന്നു. ആയിഷ ബീവി പറഞ്ഞിട്ടില്ല എന്നെയും കൊണ്ടുപോകുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞില്ല. നമസ്കാരത്തിന്റെ സമയമായും അറിഞ്ഞാൽ അതുവരെ അള്ളാഹുവിന്റെ ഹബീബ് എന്റെ കൂടെ ഉണ്ടാകാറുണ്ട്. ആ നമസ്കാരത്തിന്റെ സമയമായും മുത്തുനബി പള്ളിയിലേക്ക് നമസ്കാരത്തിൽ പുറപ്പെടുമായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ എന്റെ കൂടെ ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരെ, ഒരു സ്വാലിഹായ ഭർത്താവിന്റെ ഒരു അടയാളമാണ്, ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളമാണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ തടസ്സമാണല്ലോ, കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, ആ സമയത്ത് കുടുംബത്തിൽ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാറുണ്ടോ ചെറുപ്പക്കാരാ? സുബഹിബാഗ് കൊടുക്കുമ്പോ നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ജമാഅത്തായി നമസ്കരിക്കാറുണ്ടോ? ചിന്തിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമുക്ക് എത്രയോ വലിയ പരീക്ഷണങ്ങളെ തന്നാലും ആ പരീക്ഷണങ്ങളൊന്നും പതറാതെ തളരാതെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസി എന്ന് മറന്നു പോവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുത്തതല്ലേ? അമ്പിയാക്കന്മാർക്ക് അല്ലാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുത്തതല്ലേ? പരീക്ഷണങ്ങളെല്ലാം പൂമാലകളെ പോലെ സ്വീകരിച്ച് പരീക്ഷണങ്ങൾ അനുഗ്രഹമായി കാണുന്നവരാണ് വിശ്വാസികളെന്ന് നമ്മൾ മറന്നു പോവണ്ട. അല്ലാഹുവേ, പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനമാ. സുബഹിക്ക് പള്ളിയിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോ ആ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ഇന്ന് ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാലും സങ്കടമില്ലാതാ. ആ സങ്കടം ഞങ്ങളെ കുടുംബത്തിന്റെ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ തീർക്കുകയാണ്. അല്ലാഹ്, ഞാനും എന്റെ ഭാര്യയും മക്കളും ജമാഅത്തായി നമസ്കരിക്കാറുണ്ടല്ലോ റബ്ബേ. അങ്ങനെ പറയാൻ കഴിയണം ചെറുപ്പക്കാരാ. നിങ്ങൾ സുബഹി നമസ്കരിക്കുന്നുണ്ടാവാ, നിങ്ങളെ ഭാര്യ സുബഹി നമസ്കരിക്കുന്നവരുണ്ടാവാ, നിങ്ങളെ മക്കള് സുബഹി നമസ്കരിക്കുന്നതുണ്ടാവാ. പക്ഷേ കുടുംബത്തിൽ ജമാഅത്തിന് നേതൃത്വം നൽകേണ്ടത് ചെറുപ്പക്കാരാ നിങ്ങളാണ്. എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളാണ് റോൾ മോഡലാക്കിക്കൂടെ നമുക്ക് നമ്മുടെ മുത്തുനബിയെ. എല്ലാത്തിനും പറ്റിയ മുത്തുനബിയല്ലേ, സ്നേഹമെന്തെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുതങ്ങളല്ലേ, ഭാര്യമാരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിയല്ലേ, ഭാര്യമാര് നിങ്ങൾ അടിക്കരുതെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിയല്ലേ, ഭാര്യമാരുടെ കണ്ണുനീര് നിങ്ങൾ കാണണമെന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിയല്ലേ, ഭാര്യമാരോട് കരുണയോടെ നിങ്ങൾ പെരുമാറണമെന്ന് പഠിപ്പിച്ച മുത്തുനബിയല്ലേ. ആ നബി തങ്ങളാണ് പറയുന്നത്, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളൊരു വിളക്കായി മാറണം ഭർത്താക്കന്മാരെ. ഓരോ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രകാശമുള്ള വിളക്കായിട്ട് എന്റെ ഭർത്താക്കന്മാര് ആയിത്തീരണേ, എന്റെ ചെറുപ്പക്കാര് ആയിത്തീരണേ. നിങ്ങളെ സുബഹി നമസ്കരിക്കുമ്പോ നിങ്ങളെ മക്കൾ സുബഹി നമസ്കരിക്കാതെ കിടന്ന പാടില്ല ബാപ്പമാരെ. അങ്ങനത്തെ ഒരു മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു മക്കൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളൊക്കെ സുബഹി നമസ്കരിക്കുന്നവരാണ്, നിങ്ങൾ ളുഹറും അസറും മഗ്രിബും ഇശാഖും ഒക്കെ നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളെ മക്കളെ കിടന്നുറങ്ങുകയാണ്, നിങ്ങളെ മക്കള് മറ്റൊരു ലോകത്താണ്. അങ്ങനെയാവാ പാടില്ല ബാപ്പമാരെ. ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നതിൽ അർത്ഥം വേണ്ടേ? ഞാനിത് പറഞ്ഞു തന്നത് എന്തിനാണ്? നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നാളെ പരലോകത്ത് വരുമ്പോ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടിയാണ്. ആ മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന വിഷയം അന്വേഷിക്കലേ എല്ലാ ബപ്പമാരുടെയും കടമയാണ്. മറന്നു പോവണ്ട. അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വാലിഹീങ്ങളെ, നിങ്ങളോട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, വീട്ടിൽ നിന്ന് നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കണം. ഉമ്മത്തെ, ഒരു നല്ല
ഭാര്യ, ഒരു നല്ല ഭർത്താവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവേ, അലിയാരി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബിയുടെ ജീവിത ചരിത്രം അങ്ങനെയായിരുന്നുവല്ലോ. ആദ്യ രാത്രി തന്നെ വളിയറക്കകത്ത് ജമാഅത്തായി നമസ്കരിച്ചു അവരെ. ഭർത്താവ് മുന്നിലും ഭാര്യ പിന്നിലും നിന്നുകൊണ്ട് എന്തോ ഒരു വലിയ സന്തോഷമാണത്, എന്തോ ഒരു വലിയ സമാധാനമാണത്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ റാഹത്ത് നൽകണമല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഭർത്താക്കന്മാർ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ വീട്ടില് നിങ്ങൾ ആലോചിക്കുകയെ, നമ്മൾ ഇമാമായി നമസ്കരിക്കുന്നു, നമ്മുടെ ഭാര്യ അൽഹംദുലില്ലാ നമ്മെ തുടർന്ന് മാമുമായി നമസ്കരിക്കുന്നു, ഭർത്താവ് ദ്വാരിക്കുന്നു, ഭാര്യ ആമീം പറയുന്നു, മാഷാല്ലാ, ഭർത്താവ് ദ്വാ ചെയ്യുന്നു, മക്കൾ ആമീം പറയുന്നു, ഉമ്മ ദ്വാരിക്കുന്നു, മക്കൾ ആമീം പറയുന്നു, എന്തോ ഒരു വലിയൊരു സന്തോഷമായിരിക്കും, എന്ത് വലിയൊരു ആനന്ദമാണ് ആ കുടുംബത്തിലെ. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാം. ഈ പ്രഭാഷണം കേൾക്കുന്ന ആ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കാം. ഞാനും എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ജമാഅത്തായി നമസ്കരിക്കാറുണ്ട്. ഞാനടക്കമുള്ള നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാം, എത്ര പ്രശ്നങ്ങൾ നമുക്ക് കുടുംബജീവിതത്തിൽ പറയാണ്ട്. ഇപ്പൊ പലരും ഒരുപാട് വിഷമങ്ങൾ പറയും. അറിവിനിലാവിലെ ഉസ്താദല്ലേ, അറിവിനിലാവിലെ ഉസ്താദ പേരൊക്കെ മാറി, അങ്ങനെയും മാറി, സുഫാൻ സഖാഫി എന്ന പേരൊക്കെ മാറി, പറവിനിലാവിന്റെ ഉസ്താദായി ആട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് വിഷമങ്ങൾ പറയും. അപ്പൊ അവരോട് സങ്കടത്തോടെ ചിലപ്പോ ചോദിക്കാറുണ്ട്, നിങ്ങള് നമസ്കാരമൊക്കെ കറക്റ്റ് കൊണ്ട് നടക്കാറുണ്ടോ? അപ്പോ അൽഹംദുലില്ലാ 90% ആളുകൾ അത് ആ വിഷയത്തിലൊക്കെ കറക്റ്റാണ്. പക്ഷെ പലരും പറയാറുള്ളത് ആ ചിലപ്പോഴൊക്കെ, അങ്ങനെയല്ല ചിലപ്പോഴൊക്കെയെന്ന് പറഞ്ഞിട്ടല്ല, അത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ. അള്ളാഹു നമുക്കെല്ലാം തരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അള്ളാഹു തരുന്നു, പിന്നെ അള്ളാഹുവിനെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മള് നമസ്കാരം ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടും സ്വലാത്ത് ഇല്ലിട്ടൊന്നും പിന്നെ അതിൽ നമുക്ക് സമാധാനം കിട്ടൂല. അത് ഞാൻ വളരെ വ്യക്തമായി പറയാണേ, നമസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മള് വിഷമങ്ങളും പ്രയാസങ്ങളെ കൊണ്ട് ഉസ്താദെ ദ്വാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദ്വാ ചെയ്യും, അതിന്റെ ബർക്കത്തുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോൾ ആരുടെങ്കിലും ആമീൻ അല്ലാഹു സ്വീകരിക്കാക്കൂല, സ്വീകരിക്കും. സ്വീകരിച്ചതിന് എത്രയോ തെളിവുകൾ നമുക്ക് പറയാനുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ. ചങ്ങനകുളത്തിന് ഇന്നും ഒരു കുടുംബം വിളിച്ചിരുന്നു, ഇന്നേ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർമാർ പറഞ്ഞതായിരുന്നു. നിർബന്ധമായി ഗർഭിണിയായ പ്രിയപ്പെട്ട ഭാര്യ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഫീദി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ പ്രിയപ്പെട്ടവന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ നിന്ന് നിർബന്ധമാണെന്ന് ഡോക്ടർമാര് പറഞ്ഞതായിരുന്നു. പക്ഷേ മടവൂർ ഷെയ്ഖുനാക്ക് ഞങ്ങളൊന്നും പ്രോഗ്രാം കാണാറുണ്ട്. ഹോസ്പിറ്റലിലായ സമയത്ത് പോലും അൽഹംദുലില്ലാ ഞങ്ങൾ പ്രോഗ്രാം കാണാറുണ്ട്, മുടക്കാറില്ല. ഉസ്താദ് ദ്വാരക്കുണ്ട്, മടവൂർ ഷെയ്ഖുനാക്ക് നിങ്ങൾ ഫാത്തിഹ ഓതിക്കൊളി, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്നു, ഇന്നലെ നമ്മൾ ആ കുടുംബത്തിന് ദുആ ചെയ്തിരുന്നു, ഇന്ന് അൽഹംദുലില്ലാ മടവൂർ ഷെയ്ഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, നിങ്ങളുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട്, നിങ്ങളിൽ നിന്ന് അല്ലാഹു കബൂലാക്കി ആളുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ആ പ്രിയപ്പെട്ട മുഫീദിന്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം കൊടുത്തു. എത്രയോ അനുഭവങ്ങൾ ഓരോ ദിവസവും പറയാറുണ്ട്. നമുക്ക് എഴുതി വെച്ച, പറയാൻ വേണ്ടി വെച്ച വിഷയം തന്നെ നമുക്ക് പറയാൻ കുറവായത് കൊണ്ടാണ് അനുഭവങ്ങൾ പറയാൻ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് നമസ്കാരം ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കരുത്. നമസ്കാരം ഒഴിവാക്കിയിട്ട് പിന്നെ ഏത് സങ്കടങ്ങൾ പറഞ്ഞാലും ആ സങ്കടങ്ങളൊന്നും തീരൂല, അത് വേറെ. അത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള ഒരു സന്തുഷ്ട കുടുംബമായി മാറണം. ഇന്ന് അറിവിനിലാവ് കഴിഞ്ഞിട്ട് നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാം, അൽഹംദുലില്ലാ. അപ്പൊ അറിവിനിലാവ് ചിലപ്പോ നമ്മുടെ സമയം ചിലപ്പോ വൈകുമ്പോ ജമാഅത്തായി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നവരുണ്ടാവും. അൽഹംദുലില്ലാ, ഒരു ജമാഅത്തോടുകൂടി നിങ്ങൾ നമസ്കരിക്കാം. ഇനി പ്രോഗ്രാം കഴിഞ്ഞ് നമസ്കരിക്കുന്നവരുണ്ടാവും, നിങ്ങൾ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുക. ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, മക്കളുടെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അതിൽ വലിയൊരു സന്തോഷമാണ്, അത് വലിയൊരു സമാധാനമാണ്. അള്ളാഹു ആ ബർക്കത്തും സന്തോഷമൊക്കെ എന്നും നമ്മുടെ വീട്ടിൽ അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. കാരണം എന്തെന്നറിയോ, മഹാനായ ബഹുമാനപ്പെട്ട ഫതുഹുൽ മൂസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും ലഭിക്കാൻ കാരണമെന്തെന്നറിയോ, എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് സമാധാനവും സന്തോഷം ലഭിക്കാൻ കാരണമെന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട സ്വാലിഹായ ഭാര്യയാണ്. എന്റെ സ്വാലിഹായ ഭാര്യയുടെ കാരണം കൊണ്ട് എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് സന്തോഷമുണ്ട്. ആ ഭാര്യ ഭർത്താവിനെ കുറിച്ച് തിരിച്ചും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ കാരണം കൊണ്ടാണ് എന്റെ കുടുംബജീവിതത്തിൽ സമാധാനമുള്ളത്. അങ്ങനെയാവണം ചെറുപ്പക്കാരാ, അങ്ങനെയാവണം പെങ്ങളെ. നമ്മള്
നമ്മൾ പറയേണ്ടത് നിന്റെ ഭർത്താവിന്റെ എന്റെ ഇക്കയുടെ പറക്കത്ത് കൊണ്ടാണ് എന്റെ കുടുംബത്തിനുള്ള ഐശ്വര്യങ്ങൾ മുഴുവനും എന്നാണ് ഓരോ ഇക്കമാരും ഓരോ ഭർത്താക്കന്മാരും പറയേണ്ടത്. എന്റെ ഭാര്യയുടെ സ്വഭാവം കൊണ്ടാണ്, എന്റെ ഭാര്യയുടെ സ്വലാഹിയത്ത് കൊണ്ടാണ് ഈ കുടുംബത്തിനുള്ള ഐശ്വര്യം മുഴുവനും. അങ്ങനെ പറയുമായിരുന്നു ഹബീബായ തങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവേ കരുണക്കടലായ മുത്തനബിയല്ലേ, എത്ര കണ്ട മുത്തനബിയെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ചിട്ടും തിരിച്ചൊരു ചീത്ത വാക്ക് പോലും പറയാത്ത മുത്തനബിയേ, ലോകം കണ്ട കാരുണ്യത്തിന്റെ പ്രകാശമോപുരമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മാതൃകയാണ്. ചില ആളുകൾ നാട്ടിലെല്ലാം വേണ്ടപ്പെട്ടവരാണ്, മഹല്ലിലെല്ലാം വേണ്ടപ്പെട്ടവരാണ്, പൊതുജനങ്ങൾക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരാണ്, പൊതു ഇടങ്ങളിൽ നമ്മൾ എല്ലാത്തിലും വലിയവനാണ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, മെമ്പറാണ്, MLA ആണ്, വലിയ പ്രസിഡന്റാണ്, വലിയ പ്രഭാഷകനാണ്, എല്ലാമാണ്, നാട്ടിൽ അറിയപ്പെട്ട നാട്ടിൽ കാര്യപ്പെട്ടവരാണ് നമ്മള്. പക്ഷേ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ കാര്യപ്പെട്ടവനല്ലെങ്കിൽ, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ കാര്യസ്ഥനല്ലെങ്കിൽ, നമ്മുടെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കരയുന്ന ഭാര്യയുടെ കണ്ണീരൊപ്പാ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിന് അർത്ഥമുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ വീട്ടിൽ സങ്കടപ്പെടുന്ന നിങ്ങളെ ഭാര്യയുടെ സങ്കടം മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ സങ്കടം മാറ്റാൻ നമ്മൾ നെട്ടോട്ടമോട്ടുന്നതിൽ അർത്ഥമുണ്ടോ? കുടുംബജീവിതത്തിൽ സമാധാനം നൽകേണ്ടത് ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് ഭാര്യയോട് നിങ്ങൾ നല്ലതുപോലെ പെരുമാറണം. ഖൈറുക്കും, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഖൈറായ ഭർത്താക്കന്മാര് കുടുംബത്തിലെ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ഭർത്താക്കന്മാരാണ് സ്വഹാബ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഇടക്കിടക്ക് പറയുമായിരുന്നു, ഖദീജ നിന്റെ ബർക്കത്ത് കണ്ടാണ് മോളെ ഈ കുടുംബത്തിന് അല്ലാഹു സമാധാനം തരുന്നത് മോളെ. എത്ര വലിയ വിനയത്തോടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, എത്ര വലിയ തായ്മയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്, ഖദീജ നിന്റെ കാരണം കൊണ്ടാണ് മോളെ, നിന്റെ കാരണം കൊണ്ടാണ് മോളെ ഈ കുടുംബത്തിന് അല്ലാഹു സമാധാനം തരുന്നത് മോളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചും അങ്ങോട്ട് പറയുമായിരുന്നു, അല്ല നബിയേ അങ്ങനെ പറയല്ലേ മുത്തു തങ്ങളെ, അങ്ങനെ തങ്ങളെ പറയല്ലേ നബിയേ, തങ്ങളെ കൊണ്ടാണ് നബിയെ, തങ്ങളെ കൊണ്ട് മാത്രമാണ് നബിയെ, തങ്ങളെ കൊണ്ട് മാത്രമാണ് നബിയെ, തങ്ങളുടെ പ്രകാശമുള്ള മധുര മനോഹരമായ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഈ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ അല്ലാഹു നമുക്ക് അനുഗ്രഹം തരുന്നത് നബിയെ. അങ്ങനെ പറയാൻ കഴിയണം ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യയുടെ നന്മ പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയണം ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യ ചെയ്യുന്ന നന്മകൾ കാണാറുള്ള കണ്ണ് വേണം ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കാണാനുള്ള മനസ്സ് വേണോ ഭർത്താക്കന്മാരെ. നിങ്ങളോട് മാത്രമല്ല, ഈ അറിവിനിലാവിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിനോട് ആദ്യം ഞാൻ പറയുകയാണ്, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും 10,000 വട്ടം എന്റെ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഭാര്യയുടെ സങ്കടം കാണാനുള്ള മനസ്സ് കാണണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ വിഷമം കാണാനുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ, ഭാര്യയുടെ കണ്ണുനീര് കാണാനുള്ള മനസ്സ് വേണം ചെറുപ്പക്കാരാ. എത്രയോ കുടുംബങ്ങളില്ലേ ഭർത്താക്കന്മാരെ കാരണം കൊണ്ട് ഭാര്യമാരെ കണ്ണുനീര് കുടിക്കുന്ന കുടുംബങ്ങളില്ലേ, ഭർത്താവിന്റെ സ്വഭാവം കൊണ്ട് ഭാര്യയെന്ന സങ്കടത്തിലാ, ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങളാ, ഭാര്യയുടെ ജീവിതത്തിൽ നിന്ന് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ്, എത്രയെത്ര കുടുംബങ്ങളാണ് സങ്കടത്തോടെ കഴിയുന്നത്. ഒന്ന് മാറിക്കൂടെ ഭർത്താക്കന്മാരെ, ഒന്ന് മാറി ചിന്തിച്ചുകൂടെ ഭർത്താക്കന്മാരെ, ഭാര്യ നമുക്ക് അന്നയല്ലല്ലോ, നമ്മുടെ കൂട്ടുകാരിയെ പോലെ, നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടു നടക്കേണ്ടവളല്ലേ, നീയതിനെ നീയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും കൂടെ നിൽക്കുന്നവരല്ലേ.
നമ്മുടെ ശരീരത്തോട് ഒട്ടി നടക്കണ്ട, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ ഭാര്യയെ നിങ്ങൾക്ക് കാണാൻ കഴിയണോ? അത് ചെറുപ്പത്തിലാണെങ്കിലും പ്രായമാണെങ്കിലും ശരി, ചെറുപ്പത്തിൽ ഭാര്യയോട് നല്ല സ്നേഹമാണ്, പ്രായമാകുമ്പോ ഭാര്യയോട് സ്നേഹം കുറയുന്ന ഭർത്താക്കന്മാരുണ്ട്, പ്രായമാകുമ്പോ ഭർത്താക്കന്മാരോട് സ്നേഹം കുറയുന്ന ഭാര്യമാരുണ്ട്. അവിടെയെല്ലാം മാതൃകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ചരിത്രം നമുക്കറിയുമോ? മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിനേക്കാൾ പ്രായങ്ങളുടെ വലുതല്ലേ? എന്നിട്ട് പോലെ ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ സ്നേഹം എത്രയാണ്! ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം എത്രയാണ്! ഖദീജ ബീവിക്ക് തിരിച്ചും അങ്ങനെയല്ലേ? എത്ര സ്നേഹമായിരുന്നു ഖദീജ ബീവിയുടെ കണ്ണെന്ന് നിറയുമ്പോ മുത്തു നബിയുടെ കണ്ണ് നിറയുമായിരുന്നുവല്ലോ. ഖദീജ ബീവിയുടെ കണ്ണെന്ന് നിറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നിറയുമായിരുന്നുവല്ലോ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഖദീജ ബീവിയോട് സ്നേഹം കുറഞ്ഞിട്ടില്ല. ഖദീജ ബീവിക്ക് തിരിച്ചും അങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹം കുറഞ്ഞിട്ടില്ല. അങ്ങനെയാവണം ചെറുപ്പക്കാരാ നമ്മളെ. നിങ്ങൾ ചെറുപ്പ പ്രായമാണെങ്കിലും വലിയ പ്രായമാണെങ്കിലും നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പ്രായം എത്രയായാലും ഒരിക്കലും ഭാര്യയോട് സ്നേഹം കുറയാൻ പാടില്ല, ഒരിക്കലും ഭർത്താക്കന്മാരോട് സ്നേഹം കുറയാൻ പാടില്ല. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം അങ്ങനെയല്ലേ? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ അല്ലാ ഷൈബ് അബി താലിബിന്റെ മലഞ്ചെരിവിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങുകയല്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ ഇങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തലവെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുകയാണ്. എന്ത് പറ്റി മോളെ, എന്ത് പറ്റി ഖദീജ, എന്ത് പറ്റി ഖദീജ? മുത്തുനബിയുടെ കുടുംബ ജീവിതമാണ് പറയുന്നത് ചെറുപ്പക്കാരാ. എന്ത് പറ്റി ഖദീജ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് മോളെ? നീ എന്തിനാ കരയുന്നത് മോളെ? നീ എന്തിനാ കരയുന്നത് മോളെ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നബിയേ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് നബിയേ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും ചോദിച്ചു, എന്തിനാണ് ഖദീജ, എന്ത് പറ്റി മോളെ, നീ എന്തിനാണ് കരയുന്നത്? നീ വലിയ രാജകുടുംബത്തിൽ പിറന്നവളായിരുന്നു, വഫാത്തുള്ള സമയത്ത് ഒന്നുമില്ലാതെ വന്നതുകൊണ്ട് നീ കരയുകയാണോ ഖദീജ? അവസാനമായ പറഞ്ഞ വാക്കെന്തെന്നറിയോ നബിയേ? ഞാനങ്ങ് വഫാത്തായി കഴിഞ്ഞാ, ഞാനങ്ങ് വഫാത്തായി കഴിഞ്ഞാ, ഇന്ന് വരെ നിങ്ങൾക്ക് ഞാനുണ്ടായിരുന്നുവല്ലോ നബിയേ. ഉമ്മയില്ലാത്ത തങ്ങള്, വാപ്പയില്ലാത്ത തങ്ങള്, യതീമായി വളർന്ന തങ്ങള്, തങ്ങൾക്കെല്ലാം ഞാനായിരുന്നുവല്ലോ നബിയേ. തങ്ങളെ കുടുംബ ജീവിതത്തിലെല്ലാം ഞാനായിരുന്നുവല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഇന്ന് വഫാത്തായി കഴിഞ്ഞ എന്റെ മുത്തുനബിയേ, പിന്നെ നിങ്ങൾക്ക് ആരാണ് നബിയേ? ഈ ഖദീജ, ഈ ഖദീജ എന്ന് മരണപ്പെട്ട് വഫാത്തായി കഴിഞ്ഞ മുത്തു തങ്ങളേ, പിന്നെ നിങ്ങൾക്ക് ആരാണ് നബിയേ? അബൂജഹ്ല് വന്നുകൊണ്ട് തങ്ങളെ കല്ലെറിയുമ്പോ, ശത്രുക്കൾ വന്നുകൊണ്ട് തങ്ങളെ ആക്രമിക്കുമ്പോ, ആരുമില്ലാത്ത തങ്ങളെ ശത്രുക്കൾ വന്ന് വഴക്ക് പറയുമ്പോ, കരയല്ല നബിയേ, സങ്കടപ്പെടല്ല നബിയേ, വിഷമിക്കല്ല നബിയേ, ഞാനില്ല നബിയേ. ഒരു ഉമ്മയെ പോലെ സ്നേഹം തരാ ഖദീജയില്ലേ നബിയേ, ഒരു വാപ്പയെ പോലെ സ്നേഹം തരാ ഖദീജയില്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയില്ലാത്ത നിങ്ങളെ, വാപ്പയില്ലാത്ത നിങ്ങളെ, ഉമ്മയെ പോലെ വാപ്പയെ പോലെ കാരുണ്യം നിന്ന് വളർത്തിയില്ലേ നബിയേ? ഇന്ന് വരെ ഞാൻ നിങ്ങളെ പട്ടിണി കെട്ടിട്ടില്ല നബിയേ, ഇന്ന് വരെ നിങ്ങളെ ഞാനെ പട്ടിണി കെട്ടിട്ടില്ല നബിയേ. നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോ
നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമല്ല ഞാൻ ഒരുക്കിയിരുന്നുവല്ലോ നബിയേ. അത്രമാത്രമല്ല ഇഷ്ടമാണ് നബിയേ, നിങ്ങൾ എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. എന്റെ ജീവനേക്കാളും എന്റെ ജീവനേക്കാളും എന്റെ ജീവനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തങ്ങളാണ് നബിയേ. ഈ ഷൈബ് അബി ത്വാലിബിന്റെ മലഞ്ചെരിവിൽ നിന്ന് ഞാൻ വഫാത്താവാൻ പോവാ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ, ഞാനങ്ങ് വഫാത്തായി കഴിഞ്ഞാ പിന്നെ ആരാണ് നബിയേ, ആരാണ് നബിയേ, പിന്നെ നിങ്ങൾക്ക് ആരാണ് നബിയേ. തുല്യതില്ലാത്ത ഇനക്കുരുവികളുടെ സ്നേഹം പഠിപ്പിച്ചു തന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് ഇവിടെ ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ, ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? വിവാഹം നടത്തുന്നതിന്റെ മുമ്പ് നിങ്ങളുമായിട്ടുള്ള കുടുംബ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച സന്തോഷത്തിനേക്കാള് എന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല നബിയേ. നിങ്ങളെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച സന്തോഷത്തിനേക്കാ എന്റെ ജീവിതത്തിൽ നിന്ന് വരെ ഒരു സന്തോഷം എനിക്ക് കടന്നു വന്നിട്ടില്ല നബിയേ. അത്രയും നല്ലൊരു ഭർത്താവായി ജീവിതം വരച്ചു കാണിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ എത്ര പ്രതിസന്ധികൾ മുത്തു നബി അനുഭവിച്ചത് ഖദീജയുടെ കാലഘട്ടത്തിലേ. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വന്ന മുത്തു നബിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ഖദീജയുടെ കാലഘട്ടത്തിലല്ലേ ചെറുപ്പക്കാരാ? തരം കിട്ടുമ്പോഴെല്ലാം അബൂ ജഹൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഭാരമണിതത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടം മുതലേ തുടങ്ങിയതല്ലേ. ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളും കഷ്ടപ്പാടിലെന്നോ തളരാത്ത മനസ്സോടെ കുടുംബജീവിതം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു അറിവിൻ നിലാവ് പോലെ പ്രകാശം പോലെ പ്രകാശകിരണങ്ങളെ പോലെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കുടുംബജീവിതം ദേ മുന്നോട്ടം നയിക്കാൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചുവെങ്കിലേ ആ പ്രവാചകനാവട്ടെ ആ ഭർത്താവാവട്ടെ നമ്മളെ റോൾ മോഡൽ ചെറുപ്പക്കാരാ. ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരാ, ഭാര്യയോടെങ്ങനെ പെരുമാറണമെന്ന മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരാ. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ചിട്ട് ഭാര്യയാണ് പറയുന്നത് എന്റെ മുത്തുനബി എന്റെ കൂടെ വീട്ടു ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഭർത്താക്കന്മാരെ ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഒരു നല്ല ഭർത്താവായി മാറണം ഭർത്താക്കന്മാരെ നമ്മള്. അത് പുറത്ത് നല്ലവനായ മാത്രം പോരാ, കുടുംബജീവിതത്തിൽ ഒരു സ്വാലിഹായ ഭർത്താവായിട്ട് നമ്മളെ മാറുമ്പോഴാണ് ആ കുടുംബത്തിലെ പ്രകാശമുള്ള വിളക്കായിട്ട് നമ്മൾ മാറുന്നതെന്ന് മറന്നു പോവണ്ട. അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ. പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കുക. വീട്ടിൽ ജമാഅത്തായി നമസ്കരിക്കുക. ആ ജമാഅത്തിന് നേതൃത്വം നൽകേണ്ടത് ഭർത്താവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ച സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പിന്നിൽ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബിയുടെ കൂടെ ആദ്യമായി നമസ്കരിച്ച വനിത അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയല്ലേ? ചരിത്രം നമുക്ക് സാക്ഷിയല്ലേ? എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അറിവിന്ദിലാവിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോ നല്ല ഒരു ഭർത്താവിന്റെ അടയാളങ്ങളാണ് വിശദീകരിക്കുന്നത്. തീർന്നിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവ് നല്ല ഭർത്താവണമെങ്കിലേ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ആ സ്വഭാവങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ സ്വാലിഹായ ഭർത്താക്കന്മാർ ആയിത്തീരുന്നതെന്ന് നബിയനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ
തങ്ങളെ എന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ തങ്ങൾ എന്നെ ഉപദേശിക്കുമോ? നമ്മൾ അങ്ങനെയാണല്ലോ ഉസ്താദുമാരെ കണ്ടു കഴിഞ്ഞാൽ ഉസ്താദുമാരോട് പറയണം എന്നെ ഒന്ന് ഉപദേശിക്കുമോ, ഞാൻ നന്നാവാനെന്ന് എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ? നമ്മൾ അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. എത്ര നല്ലവരാണെങ്കിലും തായ്മയുടെ അടയാളമാണത്. വലിയ വലിയ തങ്ങന്മാരെ, സാദാത്തീങ്ങളെ തങ്ങന്മാർ എല്ലാവരും വലിയവരാണ്. തങ്ങന്മാരെ കാണുമ്പോൾ, പണ്ഡിതന്മാരെ കാണുമ്പോൾ, മാതാപിതാക്കളെ കാണുമ്പോ എന്നെ ഒന്ന് മന്ത്രിച്ചു തരുമോ, എനിക്കൊന്ന് ദുആ ചെയ്തു തരുമോ? എന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷങ്ങൾ ലഭിക്കണമെങ്കിൽ അവിടെ നിന്ന് എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്ന് പറയല് അത് തായ്മയുടെ ഒരു അടയാളമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്ന, തങ്ങളെ എന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, എന്റെ കുടുംബ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോവാൻ തങ്ങളൊരു മാർഗം തങ്ങൾ പറഞ്ഞു തരുമോ? തങ്ങളെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കുടുംബ ജീവിതം കണ്ട സ്വഹാബിയല്ലേ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്തെന്നറിയോ? മോനെ, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ അറിയാതെ കൊതിക്കണം മോനെ. എന്റെ ഈ കാന എനിക്ക് സ്വർഗത്തിൽ ഒരു ഭർത്താവായിട്ട് നീ എനിക്ക് തിരിച്ചു തരണേ അല്ലാ. സിദ്ദീഖുള്ളക്ക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, എന്റെ മരണപ്പെട്ട ഈ കാണ പരലോകത്ത് എനിക്കൊരു ഭർത്താവായിട്ട് തന്നെ നീ തിരിച്ചു തരണമല്ല എന്ന് നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാ നീ ഒരു നല്ല ഭർത്താവാണെന്ന് മഹാനായ മദീനയുടെ ഖലീഫ, ഇസ്ലാമിന്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിലേ ഈ അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വലിഹ്യങ്ങൾ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് അങ്ങനെ പറയണം, നമ്മളെ മരിച്ചാലും എന്റെ പുന്നാരഹിക്കാ, എനിക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച എന്റെ ഇക്ക, ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിച്ചു അനുസരിച്ചിരുന്ന, എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും, എന്നെ ആര് ചീത്ത പറഞ്ഞാലും എന്നെ ചീത്ത പറയാത്ത എന്റെ ഇക്ക, കുടുംബങ്ങൾ മുഴുവനും എന്നെ കുറ്റപ്പെടുത്തും, ബക്കറി എന്റെ മോളെ സങ്കടപ്പെടേണ്ട മോളെ, ഞാനില്ലേ നിനക്ക്, ഞാനില്ലേ നിനക്ക് കൂട്ടിനെന്ന് പറഞ്ഞിട്ട് എനിക്ക് താങ്ങായി തണലായി നിന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ഈ കാര് ഒറ്റപ്പെടുത്തുമ്പോഴും എന്നെ ഒറ്റപ്പെടുത്താതെ എനിക്ക് ചങ്കമോനെ കെട്ടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ കാ എനിക്കൊരു രോഗം വരുമ്പോൾ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിന്റെ വേദന എന്റെ ശരീരത്തിലേക്ക് അരിച്ചു കയറുന്നതിന് മുമ്പ് ഇക്കയുടെ ആ സ്നേഹത്തിന്റെ സ്പർശനത്തിലൂടെ തലോടിലൂടെ സ്നേഹം അതിവേഗം മടിച്ചു കയറിയിരുന്ന പ്രിയപ്പെട്ട ഇക്കാ. പച്ചക്കറി നമ്മൾ മുറിക്കുന്ന സമയത്ത് കയ്യിനൊരു മുറിവ് പറ്റുമ്പോ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടും. ബ്ലഡ് വരുമ്പോ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വേദന അരിച്ചു കയറും. ആ വേദന ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പ്രിയപ്പെട്ട ഇക്കയുടെ കരങ്ങൾ വന്നുകൊണ്ട് സാരമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിലേക്ക് തലോടലിലൂടെ സ്നേഹം നമുക്ക് പകർന്നു തന്ന നമ്മുടെ ഇക്ക. ലോക്ക്ഡൌൺ ആണ് അറിയാമല്ലോ, ആർക്കും ജോലിയില്ല, ഉള്ള ജോലി തന്നെ സമയം കുറഞ്ഞിരിക്കുന്നു, ശമ്പളം കുറഞ്ഞിരിക്കുന്നു, കച്ചടവും ബിസിനസ്സും എല്ലാം നഷ്ടത്തിലാണ്, എല്ലാം കുറവാണ്, ഒരു ജോലിയും നടക്കാതെ വല്ലാത്ത പ്രയാസപ്പെടുമ്പോഴും ഒരു നേരമെങ്കിലും നീ പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? ഒരു നേരമെങ്കിലും നീ പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? നിനക്ക് വേണ്ടി പട്ടിണി അറിയാതിരിക്കാൻ, നീ പട്ടിണി അറിയാതിരിക്കാൻ നിന്റെ ഇക്ക നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പട്ടിണി കിടക്കരുത് എന്ന് കരുതിയിട്ട് കടം വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ ഹിക്കാനെ നിങ്ങൾ മറക്കല്ലേ, മറക്കല്ലേ? അങ്ങനെ കുടുംബ ജീവിതത്തെ ഭദ്രമായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ഒരു പെണ്ണിനെ നയിക്കാൻ കഴിവുള്ള ഭർത്താവ് ആരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ മരിച്ചാലും നിന്നെ തന്നെ
കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ് നിനക്കുണ്ടെങ്കില് അങ്ങനെ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിന്റെ സ്വഭാവം അവളെ സ്ഫുടം ചെയ്ത് എടുക്കണം മോനെ. അങ്ങനെ നിന്റെ പെണ്ണ് നിന്നെ കൊതിക്കുന്ന രൂപത്തിലേക്ക് നിന്റെ സ്വഭാവം നിന്റെ കുടുംബജീവിതത്തിനോട് നീ കാണിച്ചു കൊടുക്കണമെന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകണമല്ലാ, നമ്മളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണമല്ലാ, വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുകളും എല്ലാം നീ മാറ്റി തരണേ റബ്ബേ. ഇൻഷാ അല്ലാ അവസാനിച്ചിട്ടില്ല. സ്വാലിഹായ ഭർത്താവിന്റെ അടയാളങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ആയി പറഞ്ഞു വരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ചാണ് നമ്മൾ പറയുന്നത്. അറിവിന്നിലാമില്ല 35-ാമത്തെ മജ്‌ലിസാണ് ഇന്ന്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ. ദുആ കിതാബത്തുള്ള മജ്‌ലിസായിട്ട് നീ കബൂലാക്കണം അല്ലാ. ഓരോ മജ്‌ലിസുകളും കേട്ടുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ആ മഹിമ പഠിച്ചുകൊണ്ട് കുടുംബജീവിതം സന്തോഷം ോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദിമടവോർവലി ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദിമടവോർവലി ശൈഖന മടവൂരിൽ വാഴുന്ന രാജേരേ ബഹബൂ പർസിയം മഷഹൂറേ കുതുബുല്ലാലമല്ല താജേരേ ശൈഖ് മടവൂർ തിങ്കലേ ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടവോർവലി മുത്തിലും മുത്തായി ജനിച്ചവർ മുത്തെ ഹബീബിൽ ജനിച്ചവർ മുത്തെ റസൂലിന്റെ ചാരമിൽ മുത്തില്ലാലിന്യ മഹാനവ ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടവോർവാലി കുതുബുല്ലാലമെന്ന കീർത്തിയിൽ ശുഹറത്ത് നാട്ടിൽ നിറഞ്ഞവ സൂര്യത്തേജസായി മാനവ സുൽത്താനുൽ മടവോർ റളിയല്ലാഹ് അശ്ശഫഅത ഹബലന ഫിൽ ഖിയാമത്തി മുഷ്ഫിക വഹ്ലന ഇല്ലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൽ നബി വസ്സലാമു അലൽ റസൂൽ അശ്ശഫീഇ ഹബതഹി വൽഹബീബിൽ അറബി.
അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. ദുആ കിജാബത്തുള്ള ഒരു മജ്ലിസ് ആയിട്ട് നീ കബൂലാക്കണം അള്ളാ ഇൻഷാ അല്ലാഹ്. ദുആ വസീത്ത് കുറച്ചുണ്ട്, അത് വായിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ദുആ ചെയ്യാനേ. ലൈവിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹുവേ നീ ഖൈർ നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള ഒരു മജ്ലിസ് ആയിട്ട് കബൂൽ ചെയ്യട്ടെ. അസ്സലാത്തു അലന്നബി വസ്സലാമു അല റസൂൽ അശ്ഫീൽ അബ്താഹി വൽഹബീബിൽ അറബി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. വടകരയിൽ നിന്ന് ഒരു ഉമ്മ സാസിലേക്ക് സംഭാവന ചെയ്യുന്ന ഉമ്മയാണ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ലൈവായി പ്രോഗ്രാം കേട്ട് ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാഹ് ദുആ അറിയിക്കുന്നുണ്ട്. ഇർത കബ്തോ അലൽ ഖതാ ഗൈറാ ഹസിരിൽ വഅദ ലകാ അശ്കോ ഫീഹി സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അശ്ഫഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലന്നബി വസ്സലാമു അല റസൂൽ അശ്ഫീഉൽ അബ്താഹി വൽഹബീബിൽ അറബി അശ്ഫഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി അശ്ഫഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലന്നബി വസ്സലാമു അലൽ റസൂൽ അശ്ഫീഉൽ അബ്താഹി വൽഹബീബിൽ അറബി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദൻ യുവാഫി നഅമഹു വയുകാഫിയു മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അള്ളാഹ്. ദുആ കിജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം റഹ്മാനേ. ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ അറിവിന്ദിലാവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ്. എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ നിറമനസ്സോടെ സ്വലാത്തു ചൊല്ലി ആമീൻ പറയുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുണ്ട്. അല്ലാഹുവേ പ്രായം ചെന്ന മാതാപിതാക്കൾ, ഉസ്താദുമാര്, ചെറുപ്പക്കാരി, ചെറുപ്പക്കാരികൾ, കുഞ്ഞു മക്കളടക്കം അല്ലാഹ് അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, സമയം ഒരുപാടായിട്ടും എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് ഇജാബത്തുള്ള ഒരു മജ്‌ലിസ് ആയിട്ട് നീ സ്വീകരിക്കണേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതും അറിയാതെയും നിറഞ്ഞും നടന്നുപോയ, രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ സർവ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. അല്ലാഹ് ഒന്നും നീ നാളത്തെ ഖബറിലേക്ക് നീ ബാക്കി വെക്കല്ലേ റഹ്മാനെ, പരലോകത്തേക്ക് മാറ്റി വെക്കല്ല റബ്ബേ. പിശാചിന്റെ ശല്യം ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. അല്ലാ ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണേ റഹ്മാനെ, ഹൃദയം നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അറിവിന്നിലാവിലൂടെ സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹൃദയം നീ ശുദ്ധീകരിക്കണം. അല്ലാ ഈ ഹൃദയത്തിൽ എത്രയോ വിഷമങ്ങളുണ്ട്, നീ അത് കാണണം റബ്ബേ. എത്രയോ സങ്കടങ്ങളുണ്ട്, നീ പരിഹരിക്കണം. അല്ലാ എത്രയോ ദുഃഖങ്ങളുണ്ട്, നീ മാറ്റിത്തരണം. അല്ലാ പുറത്ത് പറയാൻ മടിക്കുന്ന എത്രയോ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആരോ പറയാതെ ഞങ്ങളെ കൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവേ നിന്നോടല്ലാതെ ഞങ്ങൾക്കാരോട് പറയാനാനാദാ? ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങളെ അമൽ കുറഞ്ഞവരാണ്, ഞങ്ങൾ നിന്റെ സാലിഹ സാലിഹായ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. എന്നാലും മഹാന്മാർ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് നാദാ, മഹാന്മാർ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് നാദാ, മഹാന്മാർ ഞങ്ങൾ മഹബത്ത് വെക്കുന്നുണ്ട് നാദാ. അവരുടെ എല്ലാം പറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ പ്രാർത്ഥന മജ്‌ലിസ് സ്വീകരിക്കണം. അല്ലാ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ. അല്ലാ എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണേ. അല്ലാ അല്ലാഹുവേ എത്രയോ രോഗികൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ കൊടുക്കണം. അല്ലാ കാമിലായ ശിഫ കൊടുക്കണേ രാധാ. ക്യാൻസർ ആർക്കും നൽകല്ല റഹ്മാനെ, അറ്റാക്ക് നൽകല്ലേ റഹ്മാനെ, ആഫിയത്തിനെ നിലനിർത്തി തരണമല്ലാ. എത്രയോ എത്രയോ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങൾ. പുറത്ത് പറയാ മടിക്കുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അറിവിന്നിലാവിലേക്ക് എത്രയോ പ്രിയപ്പെട്ടവരെ രോഗമാണ് ഉസ്താദേ ദുആക്കണമെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, പലരും ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം. അല്ലാ അറിവിന്നിലാവ് കാണുന്ന എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണമല്ല, അറിവിന്നിലാവ് കാണുന്ന എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണമല്ല, അറിവിന്നിലാവ് കണ്ട് ആമീൻ പറയുന്ന മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ല. ഏതെല്ലാം വീടുകളിലാണോ അറിവിന്നിലാവ് കാണുന്നത് ആ വീടുകളിലെല്ലാം നീ ബറക്കത്ത് നൽകണമല്ല. ഏതെല്ലാം കുടുംബങ്ങളാണോ അറിവിന്നിലാവ് കാണുന്നത് ആ കുടുംബത്തിനെല്ലാം ഐശ്വര്യം നൽകണമല്ല. ലോകത്തിന്റെ നാനാഭാഗത്ത് വരുന്ന കൊണ്ട് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ നിറകണ്ണുകളോട് ആമീൻ പറയുകയാണ്. അല്ലാഹുവേ അവരുടെ ആമീനിൻ നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിൽ തരണമല്ലോ, കടങ്ങളെ വീട്ടാറുള്ള വഴികളെ തുറന്ന് തരണമല്ലോ. ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്, മടവൂര് ശൈഖുനാന്റെ വർക്കത്ത് കൊണ്ട് അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് നീ തുറന്നു തരണേനാദാ. അല്ലാഹുവേ കാശ് കൊടുത്ത് തിരിച്ചു കിട്ടാത്തവരുണ്ട്, വീട് വിറ്റ് സ്ഥലം വിറ്റ് കാശ് തിരിച്ചു കിട്ടാത്തവരുണ്ട്, ബിസിനസ് തുടങ്ങി തകർച്ചയിലായി വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ കരകയറ്റണം റബ്ബേ. വീടും പറമ്പൊക്കെ വിറ്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതെല്ലാനേ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങൾ മനസ്സിൻ്റെ അകത്ത് പറയാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം അറിവിന്നിലാവെന്ന സദസ്സിൽ ആമീൻ പറയുന്ന വർക്കത്തോണ്ട് മടവൂര്
ഷേഹുനാന്റെ പറക്കത്തോണ്ട് എല്ലാ വിഷമങ്ങൾക്കും നീ പരിസമാപ്തി തരണേ റബ്ബേ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലൈവായി കാണുന്നവരെ, ലൈവ് കഴിഞ്ഞിട്ടും കേൾക്കുന്നവരെ, അവർക്കെല്ലാം മടവൂർ ഷേഖുനാന്റെ കാവല് കൊടുക്കണം റഹ്മാനെ. മടവൂർ ഷേഖുനാന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ. ഗർഭികളായ ഞങ്ങളെ ഭാര്യമാർക്ക് സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള സ്വലാഹ്യത്തുള്ള മക്കളെ കൊടുക്കണമല്ലാ. എല്ലാ കാര്യങ്ങളും മഹാന്മാരെ പറക്കത്ത് കൊണ്ട്, മടവൂർ ഷേഖുനാന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ നീ റാഹത്തിലാക്കി തരണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റബ്ബേ. വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ. അല്ലാ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണം അല്ലാ. പ്രവാസികൾ പലരും ജോലിയില്ലാതെ വിഷമിക്കുകയാണ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു സ്ഥാതെ, സമയം കുറച്ചു, ശമ്പളം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിസന്ധികൾ പറയുന്നവരുണ്ട്. അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണം നാഥാ, നീ സലാമത്ത് കൊടുക്കണം നാഥാ, നീ സലാമത്ത് കൊടുക്കണം നാഥാ. അല്ലാ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ വഴികളെ നീ ഒരുക്കി കൊടുക്കണമല്ലാ. നാട്ടിലേക്ക് വന്ന് ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, അല്ലാ നീ സലാമത്ത് കൊടുക്കണമല്ലാ. ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ, ഒരു സങ്കടങ്ങളും നീ കൊടുക്കല്ലേ റബ്ബേ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ മനസമാധാനം കൊടുക്കണേ റഹ്മാനെ. അവരെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ നാട്ടുകാർക്ക് നീ സമാധാനം കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ ഭാര്യ കുടുംബങ്ങൾ, ഭർത്താവിന്റെ കുടുംബങ്ങൾ, മക്കള്, മരുമക്കൾ, പേരമക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണമല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ആലിമീങ്ങളും ഹഫീങ്ങളും ദീനിന്റെ ഹാദിമീങ്ങളും ആക്കണം അല്ലാ. അല്ലാഹുവേ മക്കളുടെ സ്വഭാവം നീ നന്നാക്കി തരണം നാഥാ. എത്രയോ ആളുകൾ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് അറിവിന്ദിലാവിലേക്ക് വിളിച്ചു പറഞ്ഞവരുണ്ട്. അഡ്മിൻമാർക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണം അല്ലാ. അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം അല്ലാ. അല്ലാഹുവേ പലരുടെയും ഭർത്താക്കന്മാരുടെ വിഷമം പറഞ്ഞ്, ഭാര്യമാരുടെ വിഷമം പറഞ്ഞ്, മക്കളുടെ വിഷമം പറഞ്ഞ്, ഭർത്താക്കന്മാരുടെ, അയൽവാസികളുടെ, കുടുംബങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കാനേൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അല്ലാ ഓൺലൈനിലൂടെ ആയിരക്കണക്കിന് ആണുങ്ങൾ ഇപ്പോഴും മാമിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്കെല്ലാം നീ നന്മ മാത്രം നൽകണം അല്ലാ. അല്ലാഹുവേ അപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് നീ സലാമത്ത് നൽകണം അല്ലാ. കൊറോണയിൽ നിന്ന് ഈ ലോകത്തെ നീ രക്ഷപ്പെടുത്തണം അല്ലാ, നീ രക്ഷപ്പെടുത്തണം അല്ലാ, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. പാവപ്പെട്ട എന്റെ ഉമ്മ ഖബറിലാണ്, അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ആ ഖബർ വിശാലമാക്കണം റഹ്മാനെ. ആ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണം നാഥാ. ഞങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ മരിച്ചവരുണ്ട്, ഭാര്യ ഭർത്താവ് മക്കള് മരിച്ചവരുണ്ട്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിതന്മാര്, അല്ലാഹുവേ അറിവിന്ദില്ലാ വിലയുമായി കേൾക്കുന്നവരുടെ പലരുടെയും കുടുംബങ്ങൾ മരിച്ചവരുണ്ട്. അല്ലാ അവരെല്ലാം ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ, സ്വർഗം കൊടുക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഞങ്ങളെ അഡ്മിൻമാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖദ്മത്തുകളെല്ലാം നീ സ്വീകരിക്കണം അല്ലാ. അള്ളാഹുവേ ഈ ക്യാമറയും മൈക്ക് സെറ്റും വാങ്ങുന്നതിന് സംഭാവനകൾ തന്ന എത്രയോ സ്വാലിഹ്യങ്ങളുണ്ട്. ഇപ്പോഴും ഞങ്ങളെ മജ്ലിസുകളിലേക്ക് ഓരോ നിയത്ത് വച്ച് സുനാത്ത് മജ്ലിസിലേക്ക് സഹായങ്ങൾ തരുന്നവരുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും സദഖകളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ചെറിയ സദഖകളാണെങ്കിലും അർഹമായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാ. അള്ളാ അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം അല്ലാ. അവരെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം അല്ലാ. അവരെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാനിയെ സലാമത്താക്കണമല്ലാ, ഞങ്ങളെ ഈമാനിയെ സലാമത്താക്കണമല്ലാ. സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലാ. കാണണം ഞങ്ങൾക്ക് മദീന, പോവണം ഞങ്ങൾക്ക് ഇലൽ മദീന. കാണണം
ഞങ്ങൾക്ക് മദീന, വരണം ഞങ്ങൾക്ക് ഇലൽ മദീന, പോവണം ഞങ്ങൾക്ക് ഇലൽ മദീന. എന്ന് കാണുമെന്നറിയൂല, നബിയെ എന്ന് വിളിക്കുമെന്നറിയൂല, എന്ന് മദീനയുടെ മണ്ണിൽ അണിഞ്ഞേരുമെന്നറിയൂല. അല്ലാഹുവേ മദീന മദീന മദീന, ആ മദീനയോടുള്ള മഹബത്ത് ഈ ചെറിയ മനസ്സിൻ്റെ അകത്ത് വലിയ മഹബത്ത് കൊണ്ട് നീ നിറക്കണേ റഹ്മാനേ. മദീനയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. മദീനയോടുള്ള പ്രേമം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങളെ സ്നേഹങ്ങളെ, ഞങ്ങളെ ഇഷ്ടങ്ങളെ, ഞങ്ങളെ സ്നേഹങ്ങളെ, ഞങ്ങളെ പ്രേമങ്ങളെ മുഴുവനും മദീനയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ആ മദീനയ്ക്ക് വേണ്ടി ജീവിച്ച സ്വഹാബ, അവരെ പോലെ ഞങ്ങൾക്കാവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സ്വഹാബത്ത് റളിയല്ലാഹുവിനെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. സ്വഹാബത്ത് റളിയല്ലാഹുവിനെ കണ്ട താബിഈങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. താബിഈങ്ങളെ കണ്ട ഇമാമീങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാലും അല്ലാഹ് അവരൊക്കെ വരച്ച് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ്, അവരെ ഞങ്ങൾ മഹബ്ബത്ത് വെക്കുന്നു നാദാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്നു നാദാ. ഞങ്ങളെ ദുആഗനിക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്തി. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا حبلنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين. مدينة مالر منل مردك منل കവിളിൽ ചുണ്ടച്ച തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാസോലെ മാടി മാടി വിളിച്ചോക്കൽ മഹിത ഭൂമിയിലും ചൊല്ലണ പൂതിയോ പോണ്ട്. മദീനത്തെ മലറ് മണ്ണിൽ മരതക മണലിൻ്റെ കവിളിൽ ചുണ്ടച്ച തൊരു ചുംബനം കാത്തിരിപ്പുണ്ട്. സോലനെ മാടി മാടി വിളിച്ചോക്കൽ മഹിത ഭൂമിയിലും ചൊല്ലണ പൂതിയോ പോണ്ട്. മനം നേറി കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ, മദദിനായൊരു മദഹഗാനം ഞാനുമോരണ്ട്. മധുരമാണെന്നറിഞ്ഞാരെ മദദ് പലരും പറഞ്ഞാരെ, മഹബത്തിൻ നഹിലായിടണ്ട് കൽഭകം വിണ്ട്. മഹാരാജാറസോലേ മാടി മാടി വിളിച്ചോക്കൽ മഹിത ഭൂമിയിലുള്ള ചെല്ലണ പൂതിയോ പോണ്ട്. മദീനത്തെ മലറ് മണ്ണിൽ മരതക മണലിലെ കവിളിൽ ചുണ്ടച്ച തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാറസോലേ മാടി മാടി വിളിച്ചോക്കൾ മഹിത ഭൂമിയിലൊന്ന് ചെല്ലണ പോതിയോ പോണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായിട്ട് കബൂൽ ചെയ്യട്ടെ. ലൈവിൽ ആയിരക്കണക്കിന് ആളുകൾ അൽഹംദുലില്ലാഹ്, ഒരുപാട് പ്രിയപ്പെട്ട സ്വലിഹിങ്ങളുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ ബർക്കത്തും റഹ്മത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അറിവിൻ നിലാവിന്റെ 36-ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സ്വാലിഹായ ഭർത്താവിന്റെ അടയാളങ്ങളുമായി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ മജ്ലിസൊക്കെ സ്വീകരിക്കട്ടെ. എനിക്കും എന്റെ പ്രിയപ്പെട്ട അഡ്മിൻമാർക്കും കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ദുആ ചെയ്യും. അസ്സലാം.